ഹലോ ഫ്രണ്ട്സ്, വീക്ക് ഹീറോ എപ്പിസോഡ് 4-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓംസോക്കിനെയും സുഹോനെയും എങ്ങനെയാണ് അവർ കൊണ്ടുപോയതെന്ന് നമുക്ക് എപ്പിസോഡ് 4-ൻ്റെ തുടക്കത്തിൽ കാണാൻ സാധിക്കും. കാറിലേക്ക് അവരുടെ സാധനങ്ങളെല്ലാം കയറ്റുന്നു. സുഹോയുടെ കൈ ടാപ്പ് വെച്ച് കെട്ടുന്നുണ്ട്. അതിനിടയിൽ പോലീസിനെ സൈറൺ കേൾക്കുമ്പോൾ അവർ ധൃതിപ്പെട്ട് അവിടെ നിന്ന് പോകുന്നതും നമുക്ക് കാണാം. കാറിലിരുന്ന് ഗിൽസു സോഗ്ദയെ വിളിച്ച് ചീത്ത പറയുന്നു. സോങ്ചാ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വന്നില്ലെങ്കിൽ ഇവനെ വേറെ ആർക്കെങ്കിലും വിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ യുങ്കിക്ക് കാർഡ് എടുത്ത് കൊടുത്തിട്ട് റൂമെടുത്ത് താമസിക്കാൻ പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. ആ സമയം യുങ്കി സിയുനെ വിളിച്ചു നോക്കുമ്പോൾ അവൻ പറയുന്നു, നീ പറഞ്ഞ അഡ്രസ്സിൽ ആരെയും കാണുന്നില്ലല്ലോ, സുഹുനെ അവർ കൊണ്ടുപോയിട്ടുണ്ടാവുമല്ലേ എന്നൊക്കെ. നീ ഞാൻ പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യും, ഞാൻ പോകുന്ന സ്ഥലം അതിൽ കാണാൻ കഴിയും. അവിടേക്ക് പോലീസിനെയും കൂട്ടി വന്നാൽ മതി. പക്ഷേ സമയം വൈകിയാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം കഷ്ടത്തിലാവും, നമ്മളെ അവൻ ശരിക്കും കൊല്ലും എന്ന് യുങ്കി ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ഓടി സോഗ്ദയുടെ അടുത്തെത്തി നിന്റെ കൂടെ ഞാനും വരുന്നുണ്ട് എന്ന് പറയുന്നു. സുഹോയെ ഒറ്റയ്ക്ക് വിട്ടതിൽ സിയോൻ ഇപ്പോൾ ഖേദിക്കുകയാണ്. ബോംസോക്ക് പറഞ്ഞത് എത്ര ശരിയാണെന്ന് അവൻ ഇപ്പോൾ വിചാരിക്കുന്നു. അങ്ങനെ സോഗ്ദയും യുങ്കിയും ഒരാളൊഴിഞ്ഞ സ്ഥലത്തെത്തി ഒരു ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോവുകയാണ്. ഈ സമയം സുഹോക്ക് ബോധം തിരിച്ചു വരുന്നു. ബോംസക്കിനെ അവിടെ കണ്ടപ്പോൾ അവൻ ചോദിക്കുന്നു, നീ എന്താ ഇവിടെ, എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ. നീ ഒറ്റയ്ക്ക് പോയപ്പോൾ ഞാൻ ആകെ ടെൻഷനായി, അപ്പോൾ ക്യാഷ് കൊടുത്ത് എല്ലാം സോൾവാക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കേൾക്കുമ്പോൾ സുഹോ ചിരിക്കുന്നുണ്ട്. സോഗ്ദേ ഇവരുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ യുങ്കിയോട് പറയുന്നു, ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ നിന്നെ ഇതിലേക്കൊന്നും വലിച്ചയക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ഈ സമയം സിയുനും അവിടേക്ക് എത്തുന്നുണ്ട്. അവൻ പോലീസിനെയും വിളിക്കുന്നുണ്ട്. സോഗ്ദേ ഗിൽസുവിന്റെ അടുത്തെത്തുമ്പോൾ അയാൾ പറയുന്നു, ഞാൻ നിനക്ക് ഭക്ഷണം തന്നു, കിടക്കാൻ ഒരിടം തന്നു, നിന്റെ മേൽ ഒരുപാട് ക്യാഷ് ചെലവാക്കി, പക്ഷേ നീ എന്നെ ചതിച്ചു, എന്തിനു വേണ്ടിയാണ് നീ ചതിച്ചത് എന്നൊക്കെ. അപ്പോൾ സോഗ്ദേ പറയുന്നു, എന്റെ അടുത്ത് തെറ്റുപറ്റി, എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോളൂ എന്ന്. ഇത് കേൾക്കേണ്ട താമസം ഗിൽസു അവനെ അടിച്ചടിച്ച് ഒരു വിധമാക്കുന്നു. ഇത് യുങ്കിക്ക് സഹിക്കുന്നില്ല. അവൾ ഗിൽസുവിനോട് നിർത്താൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, ഇതെല്ലാം സംഭവിച്ചത് നിന്റെ കാരണം കൊണ്ടാണ്. എന്നിട്ട് അവളെ റൂമിലടക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും ഒരു റൂമിൽ ബന്ധസ്ഥരായി ഇരിക്കുമ്പോൾ ഗിൽസു അവിടേക്ക് വന്ന് ചോദിക്കുന്നു, ഇതിൽ ആരെയാണ് ഞാൻ ആദ്യം കൊല്ലേണ്ടത് എന്ന്. അവസാനം സുഹോയെ സെലക്ട് ചെയ്ത് അവന്റെ നേരെ വരുമ്പോൾ സോഗ്ദേ വന്ന് തടയുന്നു. പിന്നീട് അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുന്നു. സോഗ്ദേക്ക് ഓൾറെഡി വയ്യാത്തത് കൊണ്ട് ഗിൽസുവിനെ എതിർക്കാൻ കഴിയുന്നില്ല. ആ സമയം യുങ്കി ബാക്കിലൂടെ വന്ന് അയാളുടെ തലക്കടിക്കുന്നു. അയാൾ നിലത്ത് വീഴുന്നു. ബാക്കിയുള്ളവർ അവളുടെ നേരെ വരാനൊരുങ്ങുമ്പോൾ അവൾ കത്തി വീശി ഗിൽസുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എന്നിട്ട് സ്യോങ്ചാനോട് സോഗ്ദയെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. ആ സമയം ഗിൽസു എഴുന്നേറ്റ് യുങ്കിയുടെ കഴുത്തിൽ പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. യുങ്കിക്ക് ശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ പോലീസിന്റെ സൈറൺ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ തന്നെ സിയുൻ അവിടേക്ക് വരികയും ചെയ്യുന്നു. അവനെ കണ്ടപ്പോൾ ഗിൽസു പറയുന്നു, ഞാൻ നിന്നെ വല്ലാതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, നീ അതിലും വലിയ പുള്ളിയാണ് എന്നൊക്കെ. എന്നാൽ പോലീസ് ഇപ്പോൾ ഇവിടെ എത്തുമെന്ന് സിയുൻ പറഞ്ഞപ്പോൾ ഗിൽസും കൂട്ടരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സിയുൻ അവരെ കെട്ടിയിട്ട സ്ഥലത്തെത്തി ലേറ്റ് ആയതിന് അവരോട് മാപ്പ് അപേക്ഷിക്കുന്നു. എന്നിട്ട് അവരെ അഴിച്ച് അവിടെ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഗിൽസും കൂട്ടരും വീണ്ടും അവിടേക്ക് വരുന്നു. അവരുടെ കയ്യിൽ സിയുന്റെ ഫോൺ ഉണ്ടായിരുന്നു. അതിൽ പോലീസ് സൈറൺ വെച്ചതായിരുന്നു അവൻ. ഗിൽസുവിനെ കബളിപ്പിച്ച ദേഷ്യത്തിൽ ഇവരെ അടിക്കാനായി വരുമ്പോൾ ഇവരും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുകയാണ്. ഈ അവസരം മുതലെടുത്ത് യുങ്കിയെയും കൂട്ടി സ്വഗ്ദ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലീസ് അവിടെ നിൽക്കുന്നത് കാണുന്നു. അവർ അവിടെ നിന്നും ഓടുന്നു. പിന്നാലെ പോലീസും രണ്ടു പയ്യന്മാർ ചേർന്ന് സിയുനെ നിലത്തിട്ട് ചവിട്ടുമ്പോൾ ഗിൽസ് വന്ന് അവരെ മാറ്റി നിർത്തി അവനെ കത്തിവെച്ച് ആക്രമിക്കുന്നു. അവന്റെ മുഖത്ത് തട്ടുന്നു. വീണ്ടും അവനെ ആക്രമിക്കാനായി ഒരുങ്ങുമ്പോൾ അവിടേക്ക് ശരിക്കും പോലീസ് എത്തുന്നു. പോലീസ് ഹാൻഡ്സ് അപ്പ് എന്ന് പറഞ്ഞ് ഇവർക്ക് നേരെ തോക്ക് നീട്ടുമ്പോൾ ഗിൽസു വേറൊരാളെ പോലീസിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ഇത് കാണുമ്പോൾ സിയുനും പിന്നാലെ ഓടുന്നു. ഓടി ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ ഗിൽസു നിൽക്കുന്നു. സിയുൻ പിന്നാലെ വന്ന് ഇരുമ്പിന്റെ വടിയെടുത്ത് അയാളെ അടിക്കുന്നു. അയാളും അവനും തമ്മിൽ നല്ല പോരാട്ടം നടക്കുമ്പോൾ സിയുന്റെ രക്ഷക്കായി സുഹു അവിടെ എത്തുന്നു. മൂന്ന് പേരും കൂടെ ഉഗ്രൻ ഫൈറ്റ് അവിടെ നടക്കുന്നു. സുഹോയും സിയുനും ചേർന്ന് അയാളെ അടിച്ച് അവശനാക്കുന്നു. നിനക്കെന്താ ഭ്രാന്തായിരുന്നു ഒറ്റയ്ക്ക് ഗിൽസുവിന്റെ പിന്നാലെ ഓടുവാൻ എന്ന് സുഹോ ചോദിക്കുമ്പോൾ, നീ പിന്നാലെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് സിയുൻ തിരിച്ചു പറയുന്നു. എന്നിട്ട് ഗിൽസുവിന്റെ കൈ കെട്ടിയിടുന്നു. ഈ സമയം സോഗ്ദേ യുങ്കിയോട് രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ട് ഗേറ്റിന് പുറത്താക്കി പോലീസിൽ സ്വയം കീഴടങ്ങുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ, നീ പറഞ്ഞത് ശരിയായിരുന്നു, സുഹോയെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ സിയുൻ ബോംസക്കിനോട് പറയുന്നുണ്ട്. എന്നിട്ട് മാപ്പും ചോദിക്കുന്നു. ആ സമയം അവിടേക്ക് അവരുടെ വക്കീൽ വന്ന് ഈ കേസിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഈ കാര്യം വീട്ടിൽ പറയേണ്ട എന്ന് പറഞ്ഞ് സിയുനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നു. സിയുൻ പോകാൻ നിൽക്കുമ്പോൾ, ഇതിൽ ഗിൽസു മാത്രമാണ് കുറ്റക്കാരൻ, ബാക്കിയുള്ളവരെല്ലാം നിരപരാധികളാണ്, അവരെ അയാൾ ഭീഷണിപ്പെടുത്തി ചെയ്യിക്കുന്നതാണ് എല്ലാം എന്നവൻ പറയുന്നു.
അവൻ പോയി കഴിഞ്ഞപ്പോൾ അയാളോട് ഭ്രംശക് ചോദിക്കുന്നു, ഇതൊന്നും എന്റെ അച്ഛനെ അറിയിച്ചിട്ടില്ലല്ലോ. അയാൾ അറിയിച്ചെന്ന് മറുപടി പറഞ്ഞപ്പോൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന് എന്നവൻ ഒരു പേടി കലർന്ന സ്വരത്തിൽ ചോദിക്കുന്നു. അപ്പോൾ അയാൾ അയാളുടെ കൂടെ അകത്തേക്ക് ചെല്ലാൻ ആവശ്യപ്പെടുന്നു. സിയോൻ പുറത്തു വരുമ്പോൾ യുങ്കി അവനെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. യുങ്കി അവനോട് സ്വഗ്തയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവരുമായി ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സിയോൻ മറുപടിയും പറയുന്നു. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ബോംസക്കിനെ അയാൾ ഗിൽസുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. നിനക്ക് കിട്ടിയത് നല്ല പോലെ തിരിച്ചു കൊടുക്കാൻ നിന്റെ അച്ഛൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഗിൽസുവിനെ അടിക്കാൻ ആവശ്യപ്പെടുന്നു. ബോംസക് പറ്റില്ലെന്ന് പറയുമ്പോൾ ഗിൽസു അവനെ തരം താഴ്ത്തി സംസാരിക്കുന്നു, നിന്റെ കൂട്ടുകാർ നല്ല അടിക്കാൻ മിടുക്കരാണല്ലോ, നീ അവരുടെ പിന്നാലെ പട്ടി മാത്രമാണല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ബോംസക്കിന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സുഹോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. സിയോനും യോങ്കിയും അവിടേക്ക് അവനെ കാണാൻ വരുന്നുണ്ട്. അവർ സംസാരിക്കുന്നതിനിടയിൽ ഇനി എന്താകും കാര്യങ്ങളെന്ന് സുഹോ ചോദിക്കുമ്പോൾ ബോംസക്കിന്റെ അച്ഛൻ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്, ഗിൽസു അറസ്റ്റിലായി, നമ്മുടെ പേരൊന്നും ഈ കേസിൽ ഇല്ല എന്നൊക്കെ സിയോൻ പറയുന്നു. അവർ ഇത്ര വലിയ ആൾക്കാരാണോ? എന്റെ ഹോസ്പിറ്റൽ ബില്ലും അവരുടെ സെക്രട്ടറി പേ ചെയ്യാൻ വന്നിരുന്നു, ഞാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ സുഹോ പറയുന്നു. ബോംസക്കിന്റെ അച്ഛൻ ഒരു അസംബ്ലി മാൻ ആണെന്ന് സിയോൻ പറയുമ്പോൾ സുഹോ ആകെ അത്ഭുതപ്പെടുന്നു. നീ എന്നാണ് നീ ഡിസ്ചാർജ് ആവുക എന്ന് സിയോൻ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്, നാളെ ഡിസ്ചാർജ് ആവും എന്ന് സുഹോ പറയുന്നു. അപ്പോൾ യുങ്കി ചോദിക്കുന്നു, ഞാൻ ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന്. സുഹോ ഓക്കെ പറയുമ്പോൾ സിയോന് ചെറുതായ ഒരു അസൂയ പോലെ തോന്നുന്നത് നമുക്ക് കാണാം. സുഹോയും യുങ്കിയും സംസാരിക്കുന്നതിനിടയിൽ സുഹോ അവളുടെ പ്രകടനത്തെ കുറിച്ച് പൊക്കി പറയുമ്പോൾ അവൾ ചോദിക്കുന്നു, നിനക്ക് എന്നോട് ലവായോ? പക്ഷെ എനിക്കിഷ്ടം സിയോനെ ആണെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പിടിച്ച് തോളിൽ തല ചായ്ക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാണ് എന്ന് പറയുമ്പോൾ സിയോൻ അത് നിഷേധിച്ചുകൊണ്ട് അവന്റെ കൈ അവളുടെ പിടിയിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ വീണ്ടും പിടിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ സുഹോ വിശ്വസിക്കാനാവാതെ അവനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, ശരിക്കും? ഞങ്ങൾ രണ്ടുപേരും പെർഫെക്റ്റ് മാച്ച് ആണെന്ന് സുഹോ പറയുമ്പോൾ സിയോൻ വീണ്ടും കൈ മാറ്റാനായി ശ്രമിക്കുന്നു. സിയോൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം അവർക്കുള്ള ഫുഡായി വീണ്ടും അവിടേക്ക് പോകുന്നു. അവനെ കണ്ടപ്പോൾ വിശ്വസിക്കാനാവാതെ ഇതെന്താ എന്ന് സുഹോ ചോദിക്കുമ്പോൾ, നീയല്ലേ സൂപ്പ് കുടിക്കാൻ കൊതിയാവുന്നു എന്ന് നേരത്തെ പറഞ്ഞത് എന്നവൻ പറയുന്നു. ഇതെല്ലാം സിയോനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സുഹോ ചോദിക്കുന്നു, ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് എന്താണ് സംഭവിച്ചത്? നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് നിന്റെ നോട്ടം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ സിയോൻ ചിരിക്കുന്നു. ആദ്യമായാണ് സിയോനെ ഇങ്ങനെ ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. നമ്മൾ മാത്രമല്ല സുഹോയും. സിയോൻ ഫുഡ് കഴിക്കാൻ സുഹോയോട് ആവശ്യപ്പെടുമ്പോഴും സുഹോ അത്ഭുതത്തോടെ അവനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം സീൻ ഇവിടെ നിന്നും ഷിഫ്റ്റ് ആകുന്നു. പിന്നീട് കാണിക്കുന്നത് ബോംസക്കിന്റെ അച്ഛനെയാണ്. ടിവിയിൽ അയാളുടെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ആ സമയം അവിടേക്ക് ബോംസക് വരുന്നു. അയാൾ അവന്റെ വസ്ത്രങ്ങളെല്ലാം അഴിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്റ്റിക്ക് എടുത്ത് അവനെ വല്ലാതെ അടിക്കുന്നു. വേദന കൊണ്ട് പുളയുന്ന ബോംസക്കിനെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു.